ഞാനിപ്പോൾ തമിഴ്നാട്ടിലെ കഴുകമലയിലാണ്. പ്രശസ്തമായ വെട്ടുവൻ കോവിൽ ഇവിടെയാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പട്ടിയിൽ നിന്ന് ശങ്കരൻ കോവിലേക്കുള്ള വഴിമധ്യയാണ് കഴുകുമല. കൊല്ലത്ത് നിന്ന് തെങ്കാശി പുളിയങ്കുടി ശങ്കരൻ കോവിൽ വഴി കഴുകുമല എത്താം. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതെല്ലാം ഞാൻ ഒന്നൊന്നായി നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് പോണം, കുറെ സ്റ്റെപ്പ് കയറാനുണ്ട്. ഇവിടെ ഒരിക്കലും വറ്റാത്ത ഒരു കുളമുണ്ട്. ഇവിടെ പാറയുടെ മുകളിൽ നിന്ന് കുറച്ച് താഴോട്ടിറങ്ങുമ്പോൾ ബാൽക്കണി പോലെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു പാറയിൽ വർത്തമാന മഹാവീരന്റെ പ്രതിമ കൊത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ഒരു ഗൈഡിനെ കിട്ടി. അദ്ദേഹം ഇവിടുത്തെ വാച്ച്മാനാണ്. ഞങ്ങളെ ഇവിടെയെല്ലാം കാണിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കരസാൻ ചില മാതിരി വെച്ച് ഇതിൽ വന്ന് പൊങ്കലിടാൻ, ഒരു 10 മെമ്പേഴ്സ് വന്ന് പൊങ്കലിടാൻ മാതിരി. അല്ല, രാധികമ്മുണ്ട് ചെറുപ്പനാട് വെച്ച്. വാനം കൊട്ടട്ടും എന്ന തമിഴ് സിനിമയുടെ കുറെ ഭാഗങ്ങളുടെ ഷൂട്ടിംഗ് ഇവിടെ വെച്ചാണ് നടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാണുന്നത് ഒരു വയർലെസ് സ്റ്റേഷനാണ്. ഇത് മലയുടെ ഏറ്റവും മുകളിലാണ്. ഇവിടെ നിന്നാൽ ഈ പ്രദേശത്തിൻ്റെ നല്ല കാഴ്ച കാണാം. Thank you.
ജൈനക്ഷേത്രമായിരുന്ന വിട്ടുവൻ കോവിലും പരിസരവും ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. ഈ പാറയിലെല്ലാം നല്ല കൊത്തുപണികൾ കാണാം. ഇവിടെ വലിയൊരു ഉരുണ്ട പാറ ചെറുതായിട്ട് മാത്രമേ തറയിൽ തൊട്ടിട്ടുള്ളൂ. ടെമ്പിൾ എല്ലോറ പോലെ പാറ കട്ടിയത് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. 6-ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ നിർമ്മിതി എന്ന് കണക്കാക്കപ്പെടുന്നു. നമുക്ക് പരിചിതമായ പെരുന്നച്ഛൻ്റെ പോലുള്ള കഥ ഇവിടെയും പ്രചാരത്തിലുണ്ട്. ശില്പികളായ അച്ഛനും മകനും ക്ഷേത്ര നിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അച്ഛനെയും താണ്ടി മകൻ്റെ ഖ്യാതി പരക്കുന്നു. അച്ഛൻ മകനെ വെട്ടിക്കൊല്ലുന്നു. വെട്ടുവൻ കോവിൽ എന്ന പേരിന് പിന്നിലെ കഥ ഇതാണെന്ന് പറയപ്പെടുന്നു. കഥ എന്തായാലും ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ലെന്നത് വാസ്തവം. ഇതൊരു ക്ഷേത്രമാണ്. ഇതിനകത്ത് ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട്. അതിനകത്തോട്ട് കയറുകയാണ് നമ്മളിപ്പോൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.